ഹായ് മക്കളെ, എച്ച് ടി വി റേക്കി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വരയ്ക്കാനാണ്. വരയ്ക്കാൻ പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പല കുട്ടികൾക്കും ഇത് കൃത്യമായ ധാരണയല്ല. വരയ്ക്കുമ്പം ആ കോമ്പസ് വയ്ക്കുന്ന എങ്ങനെയാണ്, ഈ വര എങ്ങനെയാണ് പാരലൽ ആവുന്നത്, എങ്ങനെയാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുക എന്നൊക്കെ ഡൗട്ടുണ്ട്, ഒക്കെ നമ്മൾ തീർക്കും. കൂടാതെ നമ്മൾ ഇന്ന് കൃത്യം 7 മണിക്ക് ഏകൻ്റെ 10th ക്ലാസ്സിൽ ഞാൻ വരുന്നുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രോബ്ലംസ് ആണ്. 4th ചാപ്റ്ററിലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. 4, 5 അങ്ങനെ തന്നെയാണ്. ഓൾറെഡി ആൻസർ നമുക്ക് കിട്ടും. പ്രോബ്ലം കണ്ടാൽ മതി, ആൻസർ കിട്ടും. ആ ആൻസറിലേക്ക് എങ്ങനെ എത്താം, ട്രിക്ക് ഉണ്ട്, ഞാൻ പഠിപ്പിക്കും. ഫ്രണ്ട്സിനെ കൂട്ടി വരണം. അപ്പം നമുക്ക് ആദ്യം തന്നെ വരയ്ക്കാൻ പഠിക്കാൻ തുടങ്ങാം. നിങ്ങൾക്കറിയാം, എന്നാലും ഈ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. സോ നേരെ ഈ കോമ്പസ് എടുക്കുക. ക്ലിയറാണല്ലോ. ഒരു കോമ്പസ് എടുത്തിട്ട് ശേഷം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. കൃത്യമായിട്ട് ഇതാ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ഇത്രയും സ്ട്രെച്ചിങ് പോവരുത്, സ്ട്രെച്ചിങ് ഏശം കുറയ്ക്കുക. ക്ലിയർ ആണോ? ശേഷം എന്ത് ചെയ്യുക? നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഒറ്റ വര, ഒരു ഒറ്റ വര ഇങ്ങോട്ട് വരിക. വരച്ചോ. വരയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയാവോ? ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യം കണ്ടതാ ഈ സാധനം. ഇത് ഏകദേശം ഒരു പാരലൽ ആയിരിക്കണം. ഏകദേശം ആയാൽ മതി. അതായത് നമ്മുടെ ഈ ബോർഡിന് ഒരു പാരലൽ പോലെ ഏകദേശം ആവണം. എന്നിട്ട് അതിൻ്റെ കറക്റ്റായ മിഡ് പോയിൻറ്റ് നിങ്ങൾ കണ്ടെടുക്കുക. ഇനി ഒരു കാര്യം ചെയ്തോ, നിങ്ങളുടെ കയ്യിൽ കോമ്പസ് ഇല്ല എന്ന് വിചാരിക്കുക, നേരെ പ്രൊട്ടാക്ടർ എടുക്കാം. പ്രൊട്ടാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യുക? നേരെ എങ്ങനെ പിടിക്കുക? അതും കറക്റ്റായിട്ട് ഏകദേശം പാരലായിട്ട് വെച്ചിട്ട് വേണം പിടിക്കാൻ. ഇതാ ഞാൻ പാരലാക്കി വെക്കുകയാണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ എഡിജിലല്ലേ, അവിടെ കൊണ്ടുപോയി ഇങ്ങനെ പാരലാക്കിയുമ്പോൾ എടുക്കാൻ സാധിക്കും. ശേഷം നേരെ ഇങ്ങനെ കൊണ്ടുവരിക കേട്ടോ, ഇങ്ങനെ കൊണ്ടുവരിക. ഇത് നമ്മൾ കോമ്പസ് കൊണ്ട് വരച്ചത്, ഇതെന്തുകൊണ്ടാണ് വരയ്ക്കുന്നത്? പ്രൊട്ടാക്ടർ കൊണ്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. സോ നേരെ എന്ത് ചെയ്യുക? ഒരു വര ഇങ്ങനെ വരയ്ക്കുക, ഇത് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. സോ വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, വരയ്ക്കുന്ന ഏതാ അതിൽ? ഓക്കെ, ഇതല്ലേ. ഇവിടെ 40, 140 കാണാം. 40, 140 കാണാം. മുകളിലും കാണാം 140. അതായത് 140 മുതൽ 40 വരെ ഒറ്റ വര ഇങ്ങോട്ട് വരയ്ക്കുക. ക്ലിയർ ആണോ? ശേഷം എന്ത് ചെയ്യുക? ഒരു ഡോട്ട് കൂടി ഇവിടെ കൊടുക്കുക. എവിടെ ഡോട്ട് ചെയ്യണം? നിങ്ങളുടെ ദാ ഈ 90 ഡിഗ്രി നോട്ട് ഡോട്ട് കൂടി കൊടുത്താൽ സെറ്റായി. ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഇതാ പറ്റുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക. ഇതാ ഈ വര പോകുന്നില്ലേ, എന്നിട്ട് ആ വരേൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വരച്ചാൽ മതി. കറക്റ്റായിട്ട് കിട്ടും കേട്ടോ, കറക്റ്റായിട്ട്. ഇത് നമ്മുടെ ഇതിൻ്റെ കാര്യമാണ്. നേരെ ഒറ്റ വര വരച്ചാൽ നമുക്ക് എന്ത് കിട്ടുക? ഇത് നോക്കണ്ട, കണ്ടോ, മിറർ കിട്ടി, നമ്മുടെ സെൻട്രൽ കർവേച്ചറും കിട്ടും. ക്ലിയർ ആണല്ലോ. സോ അത് കൃത്യമായിട്ട് വരച്ച് വെക്കുക. അത് ഓക്കെ ആണല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾ പ്രൊട്ടാക്ടർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കോമ്പസ് യൂസ് ചെയ്യുക. ശേഷം നേരെ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നേരെ ഇതാ സ്കെയില്, നമുക്ക് എല്ലാവർക്കും അറിയാം സ്കെയിൽ എങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് 0 സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. 0, 1, 2 എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? നേരെ തിരിച്ച് പിടിച്ചിട്ട് ഇതാ ഇവിടെ 0 വരുന്നത് പോലെ വെക്കണം. കണ്ടോ, ഞാൻ ഇതാ തിരിച്ച് പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഈ സ്കെയിലിന് മുകളിലും താഴെ ഉള്ളതുകൊണ്ടാണ്, മുകളിൽ ഇവിടെ ഈ അടിച്ചിൽ 0 എത്തിക്കണം. ആ 0 നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ കറക്റ്റായിട്ട് നേരത്തെ കോമ്പസ് കുത്തിയിട്ടുണ്ടെങ്കിൽ കോമ്പസിൻ്റെ ഒരു കോമ്പസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിതാ ഇതാ ഈ സാധനം ഇവിടെ കണ്ടോ, ഇത് വെച്ചല്ലേ നമ്മൾ കുത്തുക അല്ലേ. അങ്ങനെ കുത്തുമ്പോൾ നമുക്കൊരു ഡോട്ട് കിട്ടുമല്ലോ, ആ ഡോട്ട് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ആ ഡോട്ടാണ് ഇത് അവിടെ കാണുന്നത്. സോ കറക്റ്റായിട്ട് നമുക്ക് മിഡ് പോയിന്റ് ഇവിടെ കിട്ടി അല്ലേ. ഇതിൽ എന്ത് ചെയ്യുക? നേരെ ഒരു വര ഇങ്ങോട്ട് വരയ്ക്കുക. പച്ച കാണില്ലല്ലോ, സോ പച്ച കാണുന്നത് നമുക്ക് പച്ചയല്ല, ചോപ്പല്ലേ അത്, നമുക്ക് വേറെ കളറാക്കാം, പച്ച എടുക്കാം, പച്ച കാണും. ഒറ്റ വര ഇങ്ങോട്ട് നീട്ടി അങ്ങനെ വരയ്ക്കുക കേട്ടോ, നീട്ടി വരയ്ക്കണം. ആ നീട്ടി വരയ്ക്കാതിരിക്കരുത്, അങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പൽ ആക്സ് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഏറ്റവും എളുപ്പത്തിൽ ഒറ്റ കാര്യം ചെയ്യണം, നിങ്ങൾ 4 ഇട്ടും ഇതാ ഇങ്ങനെ 4 ഇവിടെ പോയി, ഇതാ 4, 8 ഡിനോട്ട് ചെയ്യുക. 4, 8 നോട്ട് ചെയ്ത് വെക്കുക, ഇത്രയും മതി. ശേഷം നേരെ എടുത്ത് മാറ്റിന് ശേഷം ഇതാ കറക്റ്റായിട്ട് ഇവിടെ എഫ് ആണെന്നും ഇവിടെ സി ആണെന്നും ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? സ്റ്റാർട്ടിംഗ് സെഷൻ കഴിഞ്ഞു. ഒരു ടെൻഷനും വേണ്ട, ഇത്രയേ ഉള്ളൂ ഈ സ്റ്റാർട്ടിംഗ് സെഷൻ. ഇതൊരിക്കലും തെറ്റാൻ പാടില്ല, കാരണം ഇത് തെറ്റിയാൽ മൊത്തം തെറ്റിയപ്പോൾ. നമ്മൾ സ്കെയിൽ എടുത്ത് കറക്റ്റായിട്ട് നോക്കണം. നോക്കുമ്പോൾ മെഷർമെൻറ്റ് നിങ്ങൾ നോക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പോളിൽ നിന്നും, ഇതാണ് നമ്മുടെ പോൾ അല്ലേ, പോളിൽ നിന്നും കറക്റ്റായിരിക്കണം. ഇതാ ഇത് ഞാൻ എടുത്തത് എത്രയാണ്? 4 കേട്ടോ. ഇതാ ഇവിടെ ഞാൻ എടുത്തത് 4, ഇവിടെ എത്ര എടുത്തിരിക്കുന്നത്? 4 കേട്ടോ. സോ 4, 4 കൂടി മൊത്തം 8. ആ രീതി മനസ്സിലാക്കി വെക്കണം.
അല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്കെയില് ഇവിടെ വെച്ചിട്ടുതാ. ചിലപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, ഇവിടം വരെ വരച്ചു വെക്കും, ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, സാറ് പറഞ്ഞു നാലും എട്ട് എടുക്കേണ്ടത്, നേരെ സ്കെയില് കൊണ്ടുവരിക, ഇവിടെ പൂജ്യം വെക്കും, നാല് ഇവിടെ താ, എവിടെ പോയി, എട്ട് എട്ട് ഇവിടെ ഡിനോട്ട് ചെയ്തു, തെറ്റി, അപ്പം തെറ്റി. സോ അത് ഇങ്ങനെ ചെയ്യരുത്. എങ്ങനെ ചെയ്യണം, കറക്റ്റ് ആയിട്ട് താ പോളിൽ നിന്ന് തന്നെ എന്തെടുക്കണം, മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം, ഇല്ല തെറ്റിപ്പോവും. ക്ലിയർ ആണോ? ഇതിൻ്റെ നമുക്ക് എത്ര ഇമേജ് ഫോർമേഷൻ പഠിക്കാനുണ്ട്? നമുക്ക് ഒരുപാട് ഇമേജ് ഫോർമേഷൻ പഠിക്കാനുണ്ട്. കാണിച്ചുതരാം. ഒന്ന്, നമ്മൾ ഇൻഫിനിറ്റിയിൽ വെക്കുന്ന ഇമേജ് ഫോർമേഷൻ പഠിക്കാനുണ്ട്. പിന്നെ സി ആണത്, സിക്ക് അപ്പുറത്ത് വെക്കുന്നുണ്ട്, സിയിലുള്ള വെക്കാനുണ്ട്, സിക്കും എഫിനും ഇടയിൽ, എഫിൽ എഫിനും പിക്കും ഇടയിൽ. ഈ ആറെണ്ണം നമ്മളിന്ന് വരയ്ക്കും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്, ഏതൊക്കെയാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്, എക്സാമിന് വരാൻ ചാൻസ് ഏത് എന്നൊക്കെ നമ്മളിന്ന് മനസ്സിലാക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, ശ്രദ്ധിച്ചോ. ഒന്നാമത്തത്, ഞാനൊരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്, ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കൂ, വിചാരിച്ചോ. ഈ ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ പല കുട്ടികളും ഇങ്ങനെ വരയ്ക്കുന്നത് കാണാറുണ്ട്. രസമാണ്. ഈ ഒരു ആരോ ഹെഡ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത് ഒബ്ജക്റ്റ് നിവർന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരച്ചു വെക്കും. മക്കളെ ഇങ്ങനെ വരയ്ക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മസ്റ്റായിട്ട് ഇവിടെ ക്ലോസ് ചെയ്ത് വെക്കണം. അങ്ങനെ ക്ലോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തെറ്റും. എങ്ങനെ തെറ്റിക്കാൻ അറിയോ, നിങ്ങൾ ഒബ്ജക്റ്റ് ഇവിടെ വെക്കുന്നതാ, ഈ ആരോ ഹെഡ് ഇവിടെ വരച്ചു, പലപ്പോഴും ഇങ്ങനെ അങ്ങ് പോകും. ഇതാ ചിലപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് അങ്ങ് എന്ത് ചെയ്യും, ഫസ്റ്റ് ലൈൻ വരയ്ക്കും, പാരലായിട്ട് തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ചില കുട്ടികൾ ഇവിടുന്നും അല്ലെ സെൻറ്ററിന്നും ഒക്കെ വരച്ച് പോകുന്ന കാണാൻ സാധിക്കും. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. കറക്റ്റായിട്ട് ഇതാ ഇതിങ്ങനെ ക്ലോസ് ചെയ്യണം, കൂട്ടി യോജിപ്പിക്കണം. കണ്ടോ, കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ വരയ്ക്കാൻ പാടുള്ളൂ. ഈ ആരോ ഹെഡ് കൊടുക്കുകയാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോ ഹെഡിൻ്റെ പ്രത്യേകതയാണ് ഞാനെ കാണിച്ചുതരാം. നമ്മളൊരു വൺ ബൈ വൺ ആയിട്ട് വരയ്ക്കാം. നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ബിയോണ്ട് സി ആണ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ എഫും സിയും ഒക്കെ ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശേഷം ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നു നമ്മുടെ ഫസ്റ്റ് വൺ. ഞാൻ ആദ്യം ബിയോണ്ട് സി വരയ്ക്കാം. ബിയോണ്ട് സി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് വരയ്ക്കരുത്. വരയ്ക്കുമ്പോൾ നല്ല സ്കെയിൽ ഉപയോഗിച്ച് നല്ല കുട്ടപ്പനായി സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണേ. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്, വരച്ചു തുടങ്ങിയിട്ടില്ല. ആദ്യം എന്ത് ചെയ്യണം, ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ മിററിൻ്റെ ഹൈറ്റ് ഇല്ലേ, ആ ഹൈറ്റിന് മുകളിൽ പോകാൻ പാടില്ലടാ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തത്, ചില കുട്ടികൾ വരയ്ക്കുന്നത് കാണാം ബിയോണ്ട് സി ആണ്, ഇതാ സീൻ്റെ നേരെ അപ്പുറത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് ചെറിയൊരു ഒബ്ജക്റ്റിനെ വരച്ച് വെക്കും. വരയ്ക്കരുത്, അത്യാവശ്യം വലിയ ഒബ്ജക്റ്റ് വേണം വരയ്ക്കാം. ഓക്കെ ആണോ? രണ്ടാമത്തത്, ഇതാണ് ഒരു ഏകദേശം നമ്മുടെ മിററിൻ്റെ സൈസ് അല്ലേ, മുകൾ ഭാഗത്തേക്കുള്ള അതിൻ്റെ ഒരു പകുതി ഏകദേശം കണ്ടോ, കണ്ടോ. ആ പകുതിയിൽ നിന്നും കുറച്ച് മുകളിൽ എത്തുന്ന രീതിയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വരയ്ക്കുക ഏകദേശം. അപ്പോൾ എന്താവും, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ക്ലിയർ ആണോ, സെറ്റ് ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ആദ്യത്തെ ലൈറ്റ് റേ നമ്മൾ, സോറി, ആദ്യത്തെ ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ പോവുകയാണ്. സെറ്റല്ലേ? സോ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് ബിയോണ്ട് സിയിൽ ഒബ്ജക്റ്റ് ഞാൻ വെക്കാൻ പോവുകയാണ്. ഓക്കെ, ബിയോണ്ട് സിയിൽ വെക്കുകയാണ് കേട്ടോ. വെക്കട്ടെ, ഇതാ ഒരൊറ്റ ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വെക്കുകയാണ്. വാച്ച്. ക്ലിയർ ആണോ? ഇതെന്താ ചെയ്യേണ്ടത്, നേരെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഒരു വര. അത് എവിടെ നിന്ന് വരയ്ക്കണം, ആരോ ഹെഡ് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, ആരോ ഹെഡ് കൊടുത്തു, കറക്റ്റായിട്ട് ഒരിക്കലും തെറ്റിക്കരുത്. പാരലായിട്ട് വരയ്ക്കാനുള്ള ആ ചില കുട്ടികൾ ഇങ്ങനെ ചെയ്യും, ഇവിടെ വെക്കും. ഇതാണ് എളുപ്പം, എല്ലാവർക്കും എളുപ്പം വേടിയാ, ഇവിടെ അങ്ങ് വെക്കും. ഇവിടെ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇതാ ഇങ്ങനെയായിപ്പോ ലേശം ഒരു എഡ്ജ് കുടിക്കും കേട്ടോ. പാരലാണോ അത്, നമ്മൾ നോക്കി വിചാരിക്കും പാരലാന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇങ്ങനെ വരയ്ക്കും, തെറ്റിക്ക് പോകും. അപ്പം എന്താ ചെയ്യേണ്ടത്, നേരെ നിങ്ങളിതാ കണ്ടോ കറക്റ്റായിട്ട് ഇവിടെ വെക്കുക. എന്നിട്ടിതാ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടന്ന സമയത്ത് നമുക്കിതാ കറക്റ്റായിട്ട് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കിട്ടും. അപ്പോൾ പാരലാന്ന് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടോ. നേരെ കറക്റ്റായിട്ട് ഹെഡ് നേരെ വരയ്ക്കുക, മിറർ വരെയോ വരയ്ക്കാൻ പാടുള്ളൂ, കണ്ടല്ലോ. ശേഷം എന്ത് ചെയ്യാം, നേരെ ഇതാ ഫോക്കസിലേക്ക് പോവുക. ഫോക്കസിൽ പോയതിന് ശേഷം ഫസ്റ്റ് ലൈൻ പാരലാണല്ലോ, പാരലാവുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യുക, ഒരു വര അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ ആണേ, ഇതാ ഫോക്കസ് കൂടെ നേരെ ലൈറ്റ് റേ പോയിട്ടുണ്ട്. സെക്കൻഡ് ലൈറ്റ് റേ നമ്മൾ വരയ്ക്കാൻ പോവാണ്. രണ്ടാമത്തെ ലൈറ്റ് റേ നമ്മൾ എതിലെയാ വരയ്ക്കൽ, ഫോക്കസ് കൂടെ വേണം വരയ്ക്കാൻ. സോ നേരെ ഫോക്കസുമായിട്ടുള്ള രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കണ്ടോ.
ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് കളർ മാറ്റട്ടെ, വേറൊരു കളർ എടുക്കാം. ഇതാ കറക്റ്റ് ആയിട്ട് ഇതാ ഒബ്ജക്റ്റിന്റെ ഹെഡിൽ നിന്ന് പോവാ, ഫോക്കസ് കൂടെ പോവാ. ക്ലിയർ അല്ലേ? ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുക. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാ ഓക്കെ വയ്ക്കുക, വരയ്ക്കുക. കണ്ടോ എവിടെ കിട്ടി ഈ രണ്ട് ലൈറ്റർ? എവിടെയാണ് കൂട്ടിമുട്ടിയത്? ഈ രണ്ട് ലൈറ്ററേയും കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? നിങ്ങളിങ്ങനെ ഒരു ഹാരോ ഹെഡോട് കൊടുക്കണം കേട്ടോ, അപ്പോഴോ കറക്റ്റ് ആവുള്ളൂ. ഈ രണ്ട് ലൈറ്റർ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? അവിടെയാണ് ഇമേജ്. ഇനി ശ്രദ്ധിക്കണേ, ഇമേജ് ഇവിടെ ഇറക്റ്റ് ഇമേജാണ്, സോറി ഒബ്ജക്റ്റ് ഇറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. നേരെ ഒബ്ജക്റ്റാണ് നമ്മുടെ ഇമേജ്. ഇൻവേറ്റഡ് ആണോ അല്ലെങ്കിൽ ഇറക്റ്റ് ആണോ അത് നോക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് കിട്ടുന്നത് അറിയാവോ? ഹെഡ് എന്നല്ലേ ലൈറ്ററേ വന്നിട്ടുള്ളത്, ഹെഡ് എന്നാണ് ലൈറ്ററേ വന്നിട്ടുള്ളത് എങ്കിൽ ഹെഡ് എന്ന് വന്നിരിക്കുന്ന ആ രണ്ട് ലൈറ്ററേയും കൂടി കൂട്ടിമുട്ടിയ ഈ പോയിന്റ് ഇതാണ് എങ്കിൽ അവിടെ ആയിരിക്കണം മസ്റ്റായിട്ടും എന്ത് ഹെഡ്. ഇതാ ഒരു വരങ്ങനെ വരയ്ക്കുക, എന്നിട്ടോ ഹെഡ് ഇവിടെ ആയിരിക്കണം. കണ്ടോ? സോ വി ഷുഡ് ഗെറ്റ് എൻ ഇൻവേർട്ടഡ് ഇമേജ്. എന്ത് ഇമേജാണ് കിട്ടിയത്? ഇൻവേർട്ടഡ് ഇമേജാണ് കിട്ടിയിട്ടുള്ളത്. സെറ്റാണേ? ക്ലിയർ ആണേ? സോ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി എൻ്റെ പ്രോപ്പർട്ടികൾ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ്. എവിടെയാണ് കിട്ടിയത്? കണ്ണാടിക്ക് പുറത്താണ്, കോൺകേവ് മിററാണ്, കണ്ണാടിക്ക് പുറത്തായതുകൊണ്ട് ഇറ്റ്സ് എ റിയൽ ഇമേജ്, യഥാർത്ഥ പ്രതിബിംബമാണ്. കൂടാതെ എന്താണ്, സിക്കും എഫിനും ഇടയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്, ഇൻവേർട്ടഡ് ആണ്. അതുകൊണ്ട് എന്താണ്, റിയൽ ആണ്, റിയൽ ഇൻവേർട്ടഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. പിന്നെന്താണ്, സെയിം സൈസ് ആണോ? അല്ല, ഇവൻ വലുതും ഇവൻ ചെറുതും അല്ലേ, ഡിമിനിഷ്ഡ് ആയ ചെറിയ പ്രതിബിംബമാണ് കിട്ടിയത്. മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ഏതാ പഠിച്ചത്? ബിയോണ്ട് സി. ഈ ഒരു ഇമേജ് ഫോർമേഷൻ അറ്റ് സിയിൽ, ഇതാ ഇവിടെ ഞാൻ എഫും സിയും ഒക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അറ്റ് സിയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം കിട്ടാൻ, ഏറ്റവും പാടുതാ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഒരു ട്രിക്ക് പഠിപ്പിച്ചുതരാം. ഈ ട്രിക്ക് ഞാൻ ശരിക്കും ഈ നമുക്കേ ഔട്ട്പുട്ട് മാത്രമാണ് നോക്കുക, എക്സാമിനൊക്കെ ഔട്ട്പുട്ട് നോക്കുക. ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം, സിയിൽ വെച്ചാൽ നമുക്കിതാ ഇതാണ് നമ്മുടെ സി. ഈ സിയിൽ വെച്ചാൽ സിയിൽ തന്നെ ഒന്ന് വരാൻ പാടുള്ളൂ, ഇമേജ് വരാൻ പാടുള്ളൂ. ഭൂരിപക്ഷം ആൾക്കാരും വരയ്ക്കുമ്പോൾ എന്തായിപ്പോവും, ഒന്നെങ്കിൽ ഇമേജ് ഇവിടെയോ അല്ലെങ്കിൽ ഇമേജ് ഇവിടെ, ഭൂരിപക്ഷം ഇവിടെ ഈ സൈഡാണ് കിട്ടുക. തെറ്റിപ്പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ട്രിക്ക് പറഞ്ഞുതരാണ്, ഈ ട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രിക്ക് നിങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കരുത്, ടീച്ചേഴ്സിനോടും പ്രത്യേകിച്ച് പറയരുത്. അവർ ശരിയല്ല ഈ ഒരു ട്രിക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, കൃത്യമായിട്ടൊരു കാര്യം ഞാൻ ജസ്റ്റ് നോക്കിയോ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, സ്കെയിൽ എടുക്കുക. സ്കെയിൽ ഇവിടെ ഓൾറെഡി ഉണ്ട്. സ്കെയിൽ എടുത്തിട്ട് ഏകദേശം ഇങ്ങനെ കറക്റ്റായിട്ട് പാരലാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ എട്ടാണല്ലോ, അപ്പോൾ ഏകദേശം എട്ട്, ഞാൻ എട്ടിലാണ് വെച്ചിട്ടുള്ളത്, സി എട്ടിലാണല്ലോ, ആ അല്ലേ, ആ എട്ടിലാണ്. സോ നേരെ വെക്കുക, കറക്റ്റാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു ലൈറ്റർ ഏതാ ഇങ്ങനെ അങ്ങ് വരച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എഫ് ഓൾറെഡി വരച്ച് വെക്കണ്ട. സി കറക്റ്റായിട്ട് എട്ടിൽ പിടിച്ചു ഞാൻ. ശേഷം ഒരു കാര്യം ഞാൻ ചെയ്തു, താഴെ ഇങ്ങനെ വന്നിട്ട്, ഇതൊരു ട്രിക്കാണ് മക്കളെ, ഇത് ശരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ലതായി. കാരണം വര നമുക്ക് ഔട്ട്പുട്ട് മാത്രമേ വരുള്ളൂ, ഔട്ട്പുട്ട് പഠിക്കാൻ വേണ്ടി പറയുകയാണ്. നേരെ ഇവിടെ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ യോ. ഓക്കെ, അതായത് ഈ സ്കെയിൽ ചെയ്യാൻ വെച്ചപ്പോൾ അതേ കേട്ടോ, ഈ സ്കെയിൽ മുകളിൽ വെച്ചത് എത്രയാണോ, നിങ്ങളിപ്പോൾ മുകളിൽ ഇത്ര വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരച്ചെങ്കിൽ അതേ കറക്റ്റ് ഓർഡറിലാണ്, അത്രയും കറക്റ്റായിട്ട് താഴെ വെക്കേണ്ടി വരും. ഇവിടെ ഞാൻ ഒരു സ്കെയിലിൻ്റെ കറക്റ്റ് കണക്കാക്കിയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ എത്രയാണ് വരയ്ക്കുക, ഇതിന് അതേപോലെ തന്നെ അങ്ങനെ തന്നെ ഇറക്കി താഴ്ത്തി വെക്കുക. കണ്ടോ, കൂടുതൽ നോക്കണം, അങ്ങനെ തന്നെ ഇറക്കി താഴ്ത്തേക്ക് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റൊക്കെ ചെയ്താൽ ഇതാ കറക്റ്റ് എടുതാ ഒരു വര എങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക. തെറ്റാണ് ചെയ്തത്, പക്ഷേ ട്രിക്കായിട്ട് പഠിപ്പിക്കുകയാണ് കേട്ടോ. സോ നേരെ എന്ത് ചെയ്യാതാ, ഈ രണ്ട് ലൈറ്ററേയും തമ്മിൽ ഇതാ ഒന്ന് കൂട്ടിമുട്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് ലൈറ്ററേയും കൂടി കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു, ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് നിങ്ങൾ ഫോക്കസ് ആക്കുക. ക്ലിയർ? ചെറിയ ഡിഫറൻസ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും നിങ്ങളെ. ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആക്കുള്ളൊരു ആര് കിട്ടും കേട്ടോ മക്കളെ. പക്ഷേ ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റൂല. അപ്പോൾ നമുക്ക് രണ്ട് ലൈറ്റർ ഓൾറെഡി കിട്ടി. ഇനി ഞാൻ തിരിച്ചു പോവാണ്, നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുകയാണ്. ആദ്യം എന്ത് ചെയ്യുകയാണ്, ശരിക്കും ഇനി ഇടുന്നോട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് വെച്ചതാ, ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്, അവിടെ നിൽക്കണേ ഇജെന്തണത്. ഇതാ ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു, ഒബ്ജക്റ്റ് വെച്ചു. ആദ്യത്തെ ലൈറ്ററെ വരച്ചിട്ടുണ്ട് കേട്ടോ, ആദ്യത്തെ ലൈറ്ററെ വരച്ചു.
ശേഷം ഇതാ പാരലൽ ആയിട്ട് ഫസ്റ്റ് ലൈൻ ആയിട്ട് വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ എഫിലൂടെ വരയ്ക്കണം. എഫ് എനിക്ക് ഓൾറെഡി കിട്ടി, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒറ്റ വര എഫ് കൂടെ വരയ്ക്കാം. ഓക്കെ, രണ്ടാമത്തെ ലൈറ്ററെ നമ്മൾ ഏതിലാണ് വരയ്ക്കേണ്ടത്? രണ്ടാമത്തെ ലൈറ്ററെ നമ്മൾ വരയ്ക്കേണ്ടത് ഫോക്കസ് കൂടിയാണ്. സോ കറക്റ്റായിട്ട് ഫോക്കസ് കൂടെ രണ്ടാമത്തെ ലൈറ്ററെ വരയ്ക്കുക. ഓക്കെ, കണ്ടോ എവിടെ കൂട്ടിമുട്ടി, എവിടെ കൂട്ടിമുട്ടിയതാ, കണ്ടോ സീൽ കിട്ടിയാണ്ടോ. ക്ലിയർ ആണോ? ട്രിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക. ഇത് ആർക്കെങ്കിലും സീൽ വരച്ച് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ട്രിക്ക് യൂസ് ചെയ്ത് പിടിക്കുക. കാരണം സീൽ ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ വരച്ച് കുത്തിരിക്കും. കണ്ടോ നമുക്കിപ്പോൾ സീൽ വെച്ച ഒബ്ജക്റ്റിന് എവിടെ തന്നെ കിട്ടി, സീൽ തന്നെ ഇമേജ് ആയിട്ട് കിട്ടി. പ്രധാനപ്പെട്ട ട്രിക്കാണ് പഠിച്ചു വയ്ക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടി എന്ന് ഞാൻ പറയേണ്ട കാര്യങ്ങൾ അറിയാം, പ്രോപ്പർട്ടി അറിയാം. ഇനി മൂന്നാമത്തത് എവിടെയാണ്? മൂന്നാമത്തത് നമുക്ക് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. എഫ് ഇവിടെ ഉണ്ട്, ഇത് സി ആണ് കേട്ടോ. ഞാൻ ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ ഒബ്ജക്റ്റ് വെച്ചു. ഇതാ ഒബ്ജക്റ്റ് ഇവിടെ വെക്കുന്നു, നേരെ സ്കെയിൽ എടുക്കുന്നു. ഇതാ സ്കെയിൽ എടുത്തു, ആദ്യത്തെ ലൈറ്ററെ വരയ്ക്കുന്നു. എങ്ങനെ വരയ്ക്കണം? പാരലായിട്ട് വരയ്ക്കണം അല്ലേ. പാരലായിട്ട് വരയ്ക്കുന്നു, എന്ത് സംഭവിക്കും? നേരെ ഫോക്കസ് കൂടി അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫോക്കസ്, റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു ഫോക്കസ് കൂടി. യെസ്, കണ്ടോ ഫോക്കസ് കൂടി പോയി. രണ്ടാമത്തെ ലൈറ്ററേലാണ് വരയ്ക്കുന്നത്, രണ്ടാമത്തെ ലൈറ്ററെ നമ്മൾ ഫോക്കസ് കൂടിയാണ് വരയ്ക്കേണ്ടത് അല്ലേ മക്കളെ, ശരിയല്ലേ. നേരെ ഫോക്കസ് കൂടെ വരയ്ക്കുക. ഒബ്ജക്റ്റിൻ്റെ ഹെഡ് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം, തെറ്റിക്കരുത്. ഫോക്കസ് കൂടെ രണ്ടാമത്തെ ലൈറ്ററെ നമ്മൾ വരയ്ക്കുന്നു. അതെന്താ ചെയ്യുക? അത് പാരലായിട്ട് തിരിച്ചു പോവും അല്ലേ, കറക്റ്റായിട്ട് പാരലായിട്ട് തിരിച്ചു പോവും. തിരിച്ചു പോകുന്ന കണ്ടങ്ങ് മനസ്സിലാവും. അത് എവിടെയാണ് പോയി മുട്ടുക, എവിടെയാണ് പോയി മുട്ടിയത്? ഇതാ ഇതാണ് നമ്മുടെ സി. സീൻ്റെ അപ്പുറത്ത് ഇൻവേർട്ടഡ് ഇമേജ് കിട്ടി. സോ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ബിയോണ്ട് സി ആണ് ഒബ്ജക്റ്റ്. കിട്ടിയല്ലോ. ഇനി എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത്? ഫോക്കസിൽ. ഫോക്കസിൽ ഒബ്ജക്റ്റ് വെക്കുന്നു, കറക്റ്റായിട്ട് വെക്കണം. ഫസ്റ്റ് ലൈറ്ററെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക, സോറി പാരലായിട്ട് വരയ്ക്കുക. വരച്ചു, അതെങ്ങനെ പോവും? അത് ഫോക്കസിലൂടെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. യെസ്, ഫോക്കസ് കൂടെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. രണ്ടാമത്തെ ലൈറ്ററെ നമ്മൾ ഇതുവരെ വരച്ചതിൽ കൂടിയാ, ഇതുവരെ വരച്ച ഫോക്കസ് കൂടിയാ. പക്ഷെ നമുക്ക് ഇത് ഇവിടെ ഫോക്കസ് കൂടെ വരയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ നോക്കിയേ, ഇവിടുന്ന് ലൈറ്ററെ ഫോക്കസൊക്കെ ഇങ്ങനെ പോവില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നേരെ പോളിലേക്ക് വരയ്ക്കണം. എവിടേക്കാണ് വരയ്ക്കേണ്ടത്? പോളിലേക്ക് വരയ്ക്കണതാ. ഇങ്ങനെ കറക്റ്റായിട്ട് പോളിലേക്ക് പിടിക്കുക. ഒറ്റ വര കണ്ടോ, ഒറ്റ വര ഇങ്ങോട്ട് വരയ്ക്കുക, പോളി കൂടി വരയ്ക്കുക. എന്നിട്ടോ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തിനെന്താ ചെയ്യേണ്ടത്? പോളിലേക്ക് വരച്ചാൽ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. ഏത് രണ്ട് ആംഗിളും ഞാൻ പറഞ്ഞിരുന്നത്? ഈ ഒരു ആംഗിളല്ലേ, ഈ ഒരു ആംഗിളും. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന ലൈറ്ററിൻ്റെ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെ സെയിം ആയി വരച്ചാൽ നമുക്കൊരു കാര്യം കിട്ടും. ഈ രണ്ട് ലൈറ്ററേയും എങ്ങനെ പോകും? കറക്റ്റായിട്ട് പാരലായിട്ട് പോണ കാണാൻ പറ്റും. കണ്ടോ ഇവനും ഇവനും എങ്ങനെയാണ് പോയത്? പാരലായിട്ട് പോകുന്നു. കണ്ടോ ഈ രണ്ട് ആംഗിൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും രണ്ടും എന്താണ്? ഈക്വലാണ്. സോ അങ്ങനെ വരയ്ക്കണം. ഫോക്കസിലാണെങ്കിൽ പാരലൽ ലൈറ്ററേഴ്സ് ആയിട്ട് പോലും. ഇവിടെ പല കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട്, ഇമേജ് ഫോർമേഷൻ നടക്കുന്നില്ലല്ലോ, രണ്ട് ലൈറ്റർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ കൂട്ടിമുട്ടിയില്ലെങ്കിൽ ഇമേജ് ഫോർമേഷൻ ഉണ്ടോയെന്ന്, കൂട്ടിമുട്ടിയില്ലെങ്കിലും ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും. കാരണം ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്, ഇവരൊക്കെ ഇങ്ങനെ പാരലായിട്ട് പോകുകയാണ്, ഫോക്കസ് കൂടെ ഇങ്ങനെ പോകും. സോ ലൈറ്റർ ഇങ്ങനെ എല്ലാം ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി വരുന്നുണ്ട്. സോ നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ക്രീൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ സ്ക്രീനിൽ ഇമേജ് കിട്ടും. പക്ഷെ കഴിഞ്ഞ അല്ലേ, കഴിഞ്ഞ ഇത് നോക്കിയേ, ഇവിടെ കറക്റ്റായി പോയിൻ്റ് ഉണ്ടായിരുന്നു, കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഉണ്ടായിരുന്നു. ആ കൂട്ടിമുട്ടുന്ന പോയിൻ്റിലാണ് നമുക്ക് എന്തിട്ട് കറക്റ്റായിട്ട് ഇമേജ് കിട്ടുക. പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് എന്തില്ല, ഒരു കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അതിൻ്റെ അർത്ഥം ഇമേജ് ഉണ്ടാക്കുന്നില്ല എന്നല്ല, ഇമേജ് വിൽ ബി ദർ ബട്ട് വി ഡോണ്ട് നോ വേർ ദ ഇമേജ് ഇസ് ഫോമഡ്. എവിടെയാണ് ഇമേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ സ്ക്രീൻ ഇവിടെ വെച്ചു, ഇവിടെ വെച്ചാൽ ഈ സ്ക്രീനിൻ്റെ മുകളിൽ ബ്ലറായി ഇമേജ് കിട്ടും. മറ്റൊരു സ്ക്രീൻ ഇവിടെ വെച്ചു, ഇവിടെ വെച്ചാലും
ബ്ലറായ ഇമേജ് കിട്ടും. ഇനി ഇവിടെ വെച്ചാൽ എന്ത് കിട്ടും? ബ്ലറായ ഇമേജ് കിട്ടും. സോ വി ഡോണ്ട് നോ ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് ദ ഇമേജ്. സോ വി ഹാവ് ടു സേസ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് എവിടെയാ ഉണ്ടാവുന്നത്? അനന്തതയിൽ. പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? മനസ്സിലാക്കി വെച്ചോ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, പിന്നെന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടർ. കാരണം എന്താ? സ്ക്രീൻ വെച്ചു, നമുക്ക് അവിടെ കിട്ടും. ബ്ലർ ഇമേജ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഇമേജ് കിട്ടുന്നുണ്ട്. സോ എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ഇമേജ് കിട്ടുന്നുണ്ട്, പക്ഷെ എന്തല്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല. ബ്ലറായ ഇമേജാണ് കിട്ടുക. വി ഡോണ്ട് നോ ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് ദ ഇമേജ് ആൻഡ് ഇറ്റ് ഈസ് ഹൈലി എൻലാർജ്ഡ്. ഒരുപാട് വലുതായിരിക്കും. ഇവിടെ തീരെ ക്ലാരിറ്റി കുറവായി. മുന്നോട്ട് പോകുമ്പോൾ ക്ലാരിറ്റി കൂടി കൂടി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടേക്ക് ഹൈലി എൻലാർജ്ഡ് ആയ ഒരു ഇമേജാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടുകയും ചെയ്യും. ബ്ലറായിരിക്കും, ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇനി ഈ ഒരു ഇമേജ് ഫോർമേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് വരയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ ഇതുവരെ വരച്ചത് കണ്ടോ, ഇതൊരു പേജാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയായിരുന്നു നമ്മൾ എന്ത് നമ്മുടെ മിറർ വരച്ചിരുന്നത്. സോ അവിടുന്ന് മിറർ ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ എങ്ങോട്ടേക്ക് വരയ്ക്കണം? ഏകദേശം നമ്മുടെ പേജിൻ്റെ ഒരു സെൻറ്റർ അല്ലേ ഇത്? അല്ലേ, നമ്മുടെ പേജിൻ്റെ ഒരു സെൻറ്റർ അല്ലേ ഇത്? ഏകദേശം ഇതൊരു പേജാണെങ്കിൽ അതിൻ്റെ ഒരു സെൻറ്ററാണിത്. അതിൻ്റെ ആ സെൻറ്ററിൻ്റെ സെൻറ്ററാണ് ഏകദേശം. കണ്ടോ, പേജിൻ്റെ സെൻറ്റർ, അതിൻ്റെ സെൻറ്റർ. അവിടെ എന്ത് ചെയ്യാം? വരയ്ക്കാം. ആരെ വരയ്ക്കാം? നമ്മുടെ മിറർ വരയ്ക്കാം. കേട്ടോ, എന്നിട്ടിതോ എഫും സിയും പിയും അടയാളപ്പെടുത്താം. എഫിനും പിക്കും ഇടയിൽ എന്തിക്കുക? ഒബ്ജക്റ്റ് വെക്കുക. നേരെ സ്കെയിൽ എടുക്കുക. കേട്ടോ, സ്കെയിൽ എടുത്തതിന് ശേഷം വരയ്ക്കുക. എന്ത് വരയ്ക്കുക? ആദ്യത്തെ ലൈറ്റ് റേ വരയ്ക്കുന്നു. അതെങ്ങനെ പോയി? എങ്ങനെ പോയത്? പാരലലായിട്ട് പോയി. പാരലലായിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കണം? അത് റിഫ്ലക്റ്റ് ചെയ്യും. എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും? ഫോക്കസ് കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. കണ്ടോ, കറക്റ്റായിട്ട് ഫോക്കസിലേക്ക് വെക്കുക. ഓക്കെ, ഫോക്കസ് കൂടെ വരയ്ക്കുക. ഒറ്റ വര ഇങ്ങോട്ട് വരയ്ക്കുക, ഫോക്കസ് കൂടി. ക്ലിയർ ആണോ? ആൻഡ് വി ഷുഡ് ഡ്രോ ദ സെക്കൻഡ് ലൈറ്റ് റേ. നമ്മൾ അടുത്ത ലൈറ്റ് റേ എങ്ങനെ വരയ്ക്കണം? നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ പോളിലേക്ക് ഇങ്ങ് വരച്ചാൽ മതി. നേരെ പോളിലേക്ക് വരയ്ക്കുക. സോ നേരെ ഇങ്ങനെ വെക്കുന്നു. പോളിലേക്കാണ് വരയ്ക്കേണ്ടത്, മറക്കരുത് കേട്ടോ. പോളിലേക്ക് വരയ്ക്കുക. എന്ത് ചെയ്യും? അത് റിഫ്ലക്റ്റ് ചെയ്യും. നേരെ റിഫ്ലക്റ്റ് ചെയ്യും. എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും? ആ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ആംഗിൾ കറക്റ്റ് ആയിരിക്കും. സോ ഈ ഒരു ആംഗിൾ നിങ്ങൾ നോക്കുക, അതേ ഒരു ആംഗിൾ വരുന്ന പോലെ ഏകദേശം ആംഗിൾ അല്ലേ വന്നിരിക്കുന്നത്? യെസ്. ഇവിടെയാണ് വെച്ചാൽ സോറി, ലേശം ഇങ്ങോട്ട് വരയ്ക്കണം. കണ്ടോ, ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ രണ്ട് ലൈറ്റർ എന്താവുകയാണ്? ഡൈവേജ് ചെയ്താൽ പോകുന്നത്. ഇവൻ ഇങ്ങോട്ടേക്കും ഇവൻ ഇങ്ങോട്ടേക്ക് ഡൈവേജ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഡൈവേജ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം, ഈ രണ്ട് ലൈറ്റർ ഇങ്ങനെ ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ക്ലിയർ? ഇവനെ എന്ത് ചെയ്യുക? നീട്ടി വരയ്ക്കണം. എന്തിനാന്ന് ഞാൻ പറയാം, പല കുട്ടികൾക്ക് അറിയില്ല എന്തിനാണ് നീട്ടി വരയ്ക്കാനുള്ള കാര്യങ്ങൾ. അതിപ്പോൾ ക്ലിയർ ചെയ്തുതരാം കേട്ടോ. ഓക്കെ, നേരെ നീട്ടി വരയ്ക്കുക. സോ രണ്ട് ലൈറ്ററേയും കൂടി ഇവിടെ കൂട്ടി മുട്ടി. കണ്ടല്ലോ, അങ്ങനെ കൂട്ടി മുട്ടിയത് എവിടെയാണ്? ഇവിടെയാണ് നമുക്ക് കൂട്ടി മുട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ചെയ്യണം, കറക്റ്റായിട്ട് ചെയ്യണം. നമ്മളിതാ ഈ പ്രിൻസിപ്പൽ ആക്സിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, വരയ്ക്കാൻ പോവാണ്. നേരെ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്താ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. എന്നിട്ടോ കറക്റ്റായിട്ട് എവിടെയാണോ ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കിട്ടിയത് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് ഇൻവേർട്ടഡ് ഇമേജ് ആണോ ഇറക്റ്റ് ഇമേജ് ആണോ, അതായത് തല കുത്തിനോട് നേരെയാണോ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഈ രണ്ട് ലൈറ്ററേയും എവിടെ നിന്നാണ് പോയിരിക്കുന്നത്? ഈ രണ്ട് ലൈറ്ററേയും പോയിട്ടുള്ളത് ഒബ്ജക്റ്റിൻ്റെ ഹെഡിൽ നിന്നാണ് അല്ലേ. ഒബ്ജക്റ്റ് ഹെഡെന്ന്, ഇതും ഹെഡെന്ന്. ആ രണ്ട് ലൈറ്ററേ കൂട്ടിമുട്ടിയത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഒബ്ജക്റ്റിൻ്റെ ഹെഡായിരിക്കും. ഇത്രയേ ഉള്ളൂ, ഇത്ര മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ഇമേജാണ് കിട്ടിയത്? ഈ കോൺകേവ് മിററിൻ്റെ ഉള്ളിൽ അല്ലേ. ഉള്ളിലാകുമ്പോൾ ഇതെവിടെയാണ്? ഇൻസൈഡ് ദ മിററാണ് നമുക്ക് എന്ത് ഇമേജാണ് കിട്ടിയത്? ഒരു എൻലാർജ്ഡ് ആണ്. വലിപ്പം നോക്കിയേ, എൻലാർജ്ഡ് ആയിട്ടുള്ള കണ്ണാടിക്കുള്ളിലാണ് എന്ത് കിട്ടിയത്? നമ്മുടെ ഇമേജ് കിട്ടിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഇമേജ് മാത്രമാണ് എന്ത് വരുന്നത്? ഈ ഒരു രീതിയിൽ വലിയ ഇമേജായിട്ട് നമുക്ക് കിട്ടുന്നത്, അല്ല സോറി, ഇറക്റ്റ് ഇമേജായിട്ടും അതേ പോണെ തന്നെ വിർച്വലായിട്ടും കിട്ടുന്നത് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ട് വിർച്വൽ എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു കാര്യമോട് ഞാൻ പറഞ്ഞുതരാം, നേരത്തെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണത്. എന്താ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങൾ. ഞാനത് അതാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഒരു ബൾബ് ഉണ്ട്.
ഈ ബൾബിന്ന് ലൈറ്റ് റേ പോകണം എല്ലാ ഭാഗത്തേക്ക്. ലൈറ്റ് റേ എങ്ങനെയാണ് പോവാ അല്ലേ? ലൈറ്റ് റേ എങ്ങനെയല്ലേ പോവാ? ആണ്. നമ്മുടെ കയ്യിലതാ ഈ ലൈറ്റ് റേയും ഈ ലൈറ്റ് റേയും മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ഇപ്പം എല്ലാം ഞരിക്കും, ഇവരൊന്നുമില്ല കണ്ടോ. നമ്മുടെ കയ്യിൽ ഈ രണ്ട് ലൈറ്റ് റേ മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, എന്ത്? ഈ രണ്ട് ലൈറ്റ് റേയും കൂടി ഇതാ ഇങ്ങനെ വരച്ചാൽ നമുക്ക് പറയാൻ പറ്റും ദേ ആർ കമ്മിങ് ഫ്രം എ സിംഗിൾ പോയിന്റ്. ആ ഒരു ബൾബ് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ആ ബൾബിൽ നിന്ന് ഈ രണ്ട് ലൈറ്റ് റേയും വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ ഞാൻ ചെയ്തത്. രണ്ട് ലൈറ്റ് റേ ഡൈവേജ് ചെയ്താണ് പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദേ ആർ കമ്മിങ് ഫ്രം എ സിംഗിൾ പോയിന്റ്. കണ്ടോ, ആ ഒരു പോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ഇത് വരച്ചത്, അല്ലാണ്ട് വെറുതെ വരച്ചതല്ല മക്കളെ. അതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ലാസ്റ്റ് വേർഡ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാനുണ്ട്. നിങ്ങളിതാ ഈ ഒരു പിന്നെ മിറർ ഇല്ലേ, പരമാവധി എക്സ്റ്റെൻഡ് ചെയ്ത് അപ്പുറത്തെ പേജിൻ്റെ ആ സൈഡിലേക്ക് കൊടുക്കുക. സാധാരണ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്നത് നാലായിരുന്നു അല്ലേ, പക്ഷെ ഇപ്പം നിങ്ങൾ നാലെടുക്കേണ്ട, ഒരു മൂന്നെടുത്താൽ മതി. മൂന്നെടുക്കുക, അല്ലെങ്കിൽ രണ്ടും നാലും എടുക്കുക, എത്ര വേണേ എടുത്തോ, പരമാവധി ചെറുതായിക്കോട്ടെ. ഞാനിവിടെ മൂന്നെടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ എഫും ഇവിടെ സിയും അടയാളപ്പെടുത്തി. ഇതിലൊരു കാര്യം ചെയ്യാണ്, നിങ്ങൾ സ്കെയിൽ ഇതാ ഒന്ന് എക്സ്റ്റെൻഡ് ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി. ശേഷം ഈ സ്കെയിലിൻ്റെ ഇതാ ഏകദേശം ഇങ്ങനെ കണ്ടോ, ഇത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ നടുവരെ വരെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഏകദേശം എന്താ കണ്ടോ, പ്രിൻസിപ്പൽ ആക്സിസ് നടുവോട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതിനെ കട്ട് ചെയ്തു പോകും. സോ അതേപോലെ നിങ്ങൾ വരയ്ക്കണം, ഒബ്ജക്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക. വരയ്ക്കുമ്പോൾ മുകളിലും താഴെ എന്ത് വരണം, ഒബ്ജക്റ്റ് വരണം എന്നുള്ളതുകൊണ്ട് എങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിനെന്ത് ചെയ്യുക, നേരെ പാരലായിട്ട് പിടിക്കുക. അതാ പാരലായിട്ട് ഞാൻ പിടിച്ചു. ഒബ്ജക്റ്റിൻ്റെ തലേന്ന് ഫസ്റ്റ് ലൈറ്റർ വരയ്ക്കുക. നേരെ എവിടെ വരെ വരയ്ക്കണം, ക്ലിയർ? വരച്ചല്ലോ. ഇനി അത് എന്ത് ചെയ്യും, അത് എഫ് കൂടെ റിഫ്ലക്ട് ചെയ്ത് വരും, കറക്റ്റായിട്ട് ഇങ്ങനെ വരും. സോ ഞാനിതുകൂടെ വരച്ചാളട്ടെ, അല്ലേ വേണ്ട, ഓർഡറിൽ തന്നെ പോവാം. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് കൂടി അങ്ങ് വരയ്ക്കുക. ഓക്കെ, നേരെ ഫോക്കസ് കൂടെ അങ്ങ് വരയ്ക്കുക. ക്ലിയർ ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്, നേരെ അടുത്ത ലൈറ്റർ എടുക്കുക. ഇതിൽ എന്ത് ചെയ്യുക, അതാ ഇവൻ്റെ കാലിന്ന് കണ്ടോ, കാലല്ലേ, അവിടെ നേരെ നീട്ടി വരയ്ക്കുക. മിറർ വരെ വരയ്ക്കുക, ശേഷം എന്ത് ചെയ്യുക, നേരെ ഫോക്കസിൽ വെക്കുക. കണ്ടോ, റിഫ്ലക്റ്റ് ചെയ്ത് പോയി, കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടു, നമ്മൾ ഒബ്ജക്റ്റ് എവിടെയാണ് വെച്ചിട്ടുള്ളത്, വി പ്ലേസ് ദ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഒരുപാട് ദൂരെയാണ്. ആ രണ്ട് ലൈറ്റും പാരലായിട്ട് വന്നു, എവിടെ പോയി കൂട്ടിമുട്ടി, ഫോക്കസ് കൂട്ടിമുട്ടി. പഠിച്ച് വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇമേജ് ഫോർമേഷൻ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ. ഇന്ന് കൃത്യം 7 മണിക്ക് ഏകണ് ലൈവ് ഉണ്ട്, പ്രോബ്ലംസ് ചെയ്യാൻ പോണത്. എല്ലാവരും വരിക, അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റ് ആക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ വളരെ സ്ലോല ആ കാര്യങ്ങൾ പറഞ്ഞു തന്നെ, അല്ലേ, നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒക്കെ ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ. കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മൾ ഒഫീഷ്യൽ ലോഞ്ച് പോലെ ആയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ. സോ ഒഫീഷ്യൽ ലോഞ്ചൊക്കെ വരുന്നത് നമുക്ക് തകർക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. സോ എല്ലാവരും എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൽ ഇതൊന്ന് അയച്ചു കൊടുക്കുക അടിപൊളിയാണെങ്കിൽ. ഓക്കെ, പിന്നെ കാണാം, ടാറ്റ.